വചന പുലരിയിലേക്ക് സ്വാഗതം. കർത്താവിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം പരിശുദ്ധനായ പൗലോസ് ലേഖ കൊരിന്ത്യർക്കെഴുതിയ 2 7:1 2 Corinthians 7:1. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഓരോ ക്രിസ്ത്യാനിയെയും ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്, അശുദ്ധിയിലേക്കല്ല. എന്നാൽ ഈ വിശുദ്ധിയിൽ പരിപൂർണത നേടുവാൻ തടസ്സമായി നിൽക്കുന്നത് നമുക്ക് ദൈവഭയം ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവഭയമുള്ള വ്യക്തിക്ക് പാപം ചെയ്യാൻ സാധിക്കുകയില്ല. മനുഷ്യനെ ഭയക്കുന്നത് അല്ല, പിന്നെയോ ദൈവത്തെ ഭയക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ദൈവത്തെ ഭയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരു ക്രൂരനായ വ്യക്തിയാണ് അതുകൊണ്ട് പേടിച്ചിരിക്കുക, ആ ഭയമല്ല. പിന്നെയോ നമ്മൾ ബഹുമാനിക്കുക, ദൈവത്തെ ബഹുമാനിക്കുക, ദൈവത്തെ ആദരിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, അതുവഴിയുള്ള ദൈവഭയം. അങ്ങനെ ദൈവഭയം നമ്മളുണ്ട് എങ്കിൽ നമുക്ക് വിശുദ്ധിയിൽ പരിപൂർണത പ്രാപിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം വിശുദ്ധിയിൽ പരിപൂർണത പ്രാപിക്കുവാൻ ഉതകും വിധം ദൈവഭയം എന്ന പുണ്യം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ ആഴത്തിൽ നിറയപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം, ദൈവവചനം ദൈവഭയത്തോടെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വലിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ ആ നിറവ്, ദൈവഭയത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.